യേശു ക്രിസ്തു കുട്ടിക്കാലം ചെലവഴിച്ചതെന്ന് കരുതപ്പെടുന്ന വീട് ബ്രിട്ടീഷ് ഗവേഷകർ കണ്ടെത്തി. റീഡിംഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ കെൻ ഡാർക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിവേഷണത്തിനൊടുവിലാണ് ഇസ്രയേലിലെ നസറേത്തിൽ ഈ വീട് കണ്ടെത്തിയത്. നസറേത്തിലെ പുരാതന സന്യാസിനി മഠമായിരുന്ന സിസ്റ്റേഴ്സ് ഓഫ് നസറേത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിലാണ് ഈ വീടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 14 വർഷം നീണ്ട പരിവേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒടുവിലാണ് ഇത് യേശുവിന്റെ ആദ്യ വീടാണെന്ന് സ്ഥിരീകരിച്ചതെന്ന് കെൻ ഡാർക്ക് അവകാശപ്പെടുന്നു. ഇത് 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച യേശുവിന്റെ വളർത്തച്ഛൻ ജോസഫിന്റെ വീടാണെന്നും ഇവിടെയാണ് പിന്നീട് സന്യാസി മഠം സ്ഥാപിക്കപ്പെട്ടതെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചുമരും ഗോവേണിപ്പടി പോലെ മുകളിലേക്ക് നീങ്ങുന്ന ഗുഹാമുഖവുമുള്ള ഭാഗവും ഇപ്പോഴും ഈ വീടിന്റെ ഭാഗമായി അവശേഷിക്കുന്നുണ്ട്. 2006 ഡാർക്ക് ഇത് സംബന്ധിച്ച ഗവേഷണം ആരംഭിച്ചത്. 2015 തന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി ഒരു പ്രബന്ധം തയ്യാറാക്കിയിരുന്നു. ജോസഫ് ഒരു മരപ്പണിക്കാരനായിരുന്നുവെന്നാണ് ചരിത്രം. എന്നാൽ ചില ഗ്രീക്ക് പുസ്തകങ്ങളിൽ അദ്ദേഹം കൽപ്പണിക്കാരനായിരുന്നു എന്നും പറയുന്നുണ്ട്. ഒരു വിദഗ്ധനായ കൽപ്പണിക്കാരന് മാത്രമേ 2 നിലയിലുള്ള ഇത്തരമൊരു വീട് അക്കാലത്ത് നിർമ്മിക്കാൻ സാധിക്കൂ എന്ന് പഠനം പറയുന്നു. ജൂത കുടുംബങ്ങളിൽ മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന ചില മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ഈ പ്രദേശത്ത് നിന്ന് ഡാർക്ക് കണ്ടെത്തിയിരുന്നു. ധാരാളം ജൂതമതക്കാർ അക്കാലത്ത് ഈ പ്രദേശങ്ങളിൽ വസിച്ചിരുന്നതിന്റെ തെളിവ് കൂടിയാണ് ഇതിനെ കണക്കാക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങളിലൊന്നാണ് ക്രിസ്തുവിന്റെ ജനനസ്ഥലവും അനുബന്ധ വിവരങ്ങളും സംബന്ധിച്ചുള്ളത്.